നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളിയിൽ തീർത്ത ആ മെഴുകുതിരിക്കാല് മാർപ്പാപ്പയ്ക്ക് നൽകി നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, അങ്ങ് യഥാർത്ഥ പിതാവാണ്. 75 മിനിറ്റ് നീണ്ടുനിന്ന അത്യപൂർവ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ പരസ്പരം ആലിംഗനം ചെയ്ത് അവരിരുവരും പിരിയുന്നു. അസാധാരണ കാഴ്ചകളായിരുന്നു ഇന്നലെ വത്തിക്കാനിൽ ലോകം കണ്ടത്. ഒടുവിൽ മോദി മാർപ്പാപ്പയുടെ അടുത്തുനിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ പാപ്പ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കൂടിക്കാഴ്ച സന്തോഷകരമായിരുന്നുവെന്നും എന്റെ ജീവിതത്തിൽ എന്നും ഈ കൂടിക്കാഴ്ച ഞാൻ ഓർമ്മിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇരു നേതാക്കളും ആദ്യമായി ഒരുമിച്ച് കാണുന്നു. പക്ഷേ ചിരപരിചിതരെന്നതുപോലെ അവർ ഒത്തൊരുമിച്ചു. ലോക നേതാക്കളിൽ നിന്ന് ഒട്ടും പരിചിതമല്ലാത്ത ഒരാലിംഗനം. നരേന്ദ്രമോദിയും മാർപ്പാപ്പയും ഇന്നലെ ഒത്തുചേർന്നത് ആലിംഗനത്തിൽ തന്നെയാണ്. കൂടിക്കാഴ്ച അവസാനിക്കാറായപ്പോൾ മോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഞാൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് മാർപ്പാപ്പ. കേരളത്തിലേക്ക് ഇനി മാർപ്പാപ്പയെത്തും എന്ന് ഉറപ്പു തന്നെ. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ സന്ദർശനം അവർക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണ്. മാർപ്പാപ്പയ്ക്ക് മുന്നിൽ നരേന്ദ്രമോദി എത്തിയതിനെ ചോദ്യം ചെയ്ത് ചില രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ട്. കുരുപൊട്ടുന്ന ഇത്തരക്കാർ മനസ്സിലാക്കേണ്ട ചിലതുണ്ട്. ഏറ്റവും ഒടുവിൽ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ടത് എ.ബി. വാജ്പേയി എന്ന നമ്മുടെ പ്രധാനമന്ത്രി. അതുകഴിഞ്ഞും ഇവിടെ പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നല്ലോ. അവരൊന്നും എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ പിന്നീട് കാണുകയോ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യാതിരുന്നത്? അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു എന്നത് വ്യക്തം. ഇന്ത്യയിലെ സാമുദായിക ഇക്വേഷനുകളിൽ ഒരുപക്ഷെ രാഷ്ട്രീയം കലരുമോ എന്ന ഭയം. എന്നാൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അത്തരം ഭയങ്ങളെ അതിജീവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ഉറപ്പിച്ചു പറയാം. രാഷ്ട്ര നേതാക്കൾ മാർപ്പാപ്പയെ സ്വീകരിക്കുമ്പോൾ ഒരുക്കുന്ന ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ മുൻപിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായങ്ങളും ഹിന്ദു സമുദായവും ഇതര സമുദായങ്ങളുമൊക്കെ നിർനിമേഷരായി നോക്കി നിന്നു. പേപ്പൽ ഹൗസിന്റെ മുന്നിൽ നിന്ന് മോദിയെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ചകൾ. പേപ്പൽ ഭവനത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ പരിചയപ്പെടുത്തി. തുടർന്ന് സ്വിസ് ഗാർഡുകളുടെ അകമ്പടിയോടെ നരേന്ദ്രമോദി അകത്തേക്ക് പ്രവേശിച്ചു. സാലാദൽ ത്രനോത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മാർപ്പാപ്പ മോദിയെ സ്വീകരിച്ചു. ഇരുവരും ദൽ ത്രനോത്തയിൽ പ്രവേശിച്ചയുടൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി മാർപ്പാപ്പയ്ക്കരികിൽ. ചർച്ചയ്ക്കായി ഒരു മേശയുടെ ഇരുവശത്തും അവർ ഇരുവരും ഇരുന്നു. കസേരകൾ വെണ്മയിൽ തിളങ്ങി. കസേരയിൽ ഇരുന്നയുടനെ നരേന്ദ്രമോദിയോട് മാർപ്പാപ്പ പറഞ്ഞു, വന്നതിന് നന്ദി. ചെറുപുഞ്ചിരിയോടെ മോദി അത് വരവേറ്റു. വെള്ളിയിൽ പണിത ആ മെഴുകുതിരിക്കാല് പോപ്പിന് നൽകിക്കൊണ്ട് മോദി പറഞ്ഞു, പരിശുദ്ധ പിതാവെ ഇത് പ്രത്യേകമായി നിർമ്മിച്ചതാണ്. തുടർന്ന് ദ ക്ലൈമറ്റ് ക്ലൈംബ് എന്ന പുസ്തകം സമ്മാനിച്ച് മോദി പറഞ്ഞു, ഇത് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. കാലാവസ്ഥയെക്കുറിച്ച് പുസ്തകമെഴുതിയ രണ്ട് ലോക നേതാക്കൾ ഇവരാണ്. ഒന്ന് നരേന്ദ്രമോദിയും അടുത്തത് പോപ്പും. ഓടിൽ നിർമ്മിച്ച ഒരു ഫലകം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പാപ്പ പറഞ്ഞു, ഇത് മോദിക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ്. അതിൽ എഴുതിയിട്ടുള്ളത് പരിഭാഷകന്റെ സഹായത്തോടെ വിശദീകരിച്ചു. ബൈബിളിലെ പഴയ നിയമത്തിൽ യേശയ്യുടെ പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലെ ഒരു ഭാഗം, മരുഭൂമി ഫലപുഷ്ടമുള്ള വയലായി മാറും. ഇന്ത്യയെ തന്നെയാണ് മാർപ്പാപ്പ അതുദ്ദേശിച്ചത്. 2019 ഫെബ്രുവരി 4 അബുദാബിയിൽ ഈജിപ്തിലെ അൽ അസർ മസ്ജിദിന്റെ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദ് അൽ തയ്യിബും മാർപ്പാപ്പയും ഒപ്പുവച്ച മാനവ സാഹോദര്യ രേഖയുടെ പകർപ്പും ചില പേപ്പൽ രേഖകളുമൊക്കെ മോദിക്ക് മാർപ്പാപ്പ സമ്മാനിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ ആ സ്നേഹത്തിന് മുന്നിൽ കണ്ണു നിറഞ്ഞാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറങ്ങിയത്. ഇന്ത്യൻ സംഘത്തിലുള്ളവർക്കും മാർപ്പാപ്പ സമ്മാനങ്ങൾ നൽകി. മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞാൻ അങ്ങയെ എന്നും ഓർക്കും. ഇന്ത്യയിൽ അങ്ങയെ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. നന്ദിയെന്ന് മാർപ്പാപ്പ.
തുടർന്ന് മോദിയെ യാത്രയയക്കാൻ മാർപ്പാപ്പ സലേദൽ ദത്രനത്തോയുടെ കവാടത്തിന്റെ അരികിലേക്ക് ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ച് മോദി പറഞ്ഞു ഇതെനിക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ് ഇന്ത്യയിൽ ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ കത്തോലിക്ക സഭ കഴിഞ്ഞ 7 വർഷമായി ഉയർത്തുന്ന ആവശ്യമാണ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത് ഒടുവിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതോടെ കേരളത്തിലെ കത്തോലിക്ക സഭയും തികഞ്ഞ ആഹ്ലാദത്തിലാണ് 2014 അന്നത്തെ സിബിസിഐ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസോലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിച്ചു ഒടുവിൽ അത് നിറവേറ്റപ്പെടുന്നു അതിന്റെ സന്തോഷം ഇന്ന് കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ എല്ലാവരും പ്രകടിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ സഭയിലെ കർദിനാളന്മാർ വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ ആവശ്യം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ മാർപ്പാപ്പയെ ക്ഷണിക്കുമെന്ന് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികളെക്കുറിച്ച് സഭാ നേതൃത്വവുമായി ഇനി കേന്ദ്ര സർക്കാർ കൂടിയാലോചനകൾ നടത്തും രണ്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുക തന്നെയാണ് മുഖ്യ ആവശ്യം ഒന്ന് ഗോവ രണ്ട് കേരളം ജെസ്വിറ്റ് സഭയുടെ സ്ഥാപകരിൽ ഒരാളായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള ഗോവ സന്ദർശിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് താല്പര്യമുണ്ട് എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു ഗോവയിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് വത്തിക്കാൻ എങ്ങനെയാവും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നറിയില്ല ഇന്ത്യയിലേക്ക് വരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപ് പലപ്പോഴും തയ്യാറായിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയിൽ താൻ ഇന്ത്യയിലെ ജനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മെയ്യിൽ കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കിയ ലെറ്റസ് ഡ്രീം ദ പാത്ത് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൽ അകലത്തുള്ളവരെ അരികിലും അപരിചിതനെ സോദരനുമാക്കിയതിന് ദൈവത്തിന് നന്ദി പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വാക്കുകൾ മാർപ്പാപ്പ ഉദ്ധരിച്ചിരുന്നു 1955 ജൂലൈ 8 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ഇന്ത്യയിലെത്തിയ മാർപ്പാപ്പ 1964 ഡിസംബർ 3 ലാൽ ബഹദൂർ ശാസ്ത്രി പോളാറാമൻ മാർപ്പാപ്പയുമായി കൂടിക്കണ്ടു 1981 ഡിസംബർ 9 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി പിന്നീട് 1986 ഇന്ത്യയിലെത്തിയ മാർപ്പാപ്പ രാജീവ് ഗാന്ധിയുമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കൂടിക്കാഴ്ച നടത്തിയത് 1997 സെപ്റ്റംബർ 25 അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഐ.കെ. ഗുജറാൾ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ടു ഏറ്റവും ഒടുവിൽ 1999 നവംബർ 6 എ.ബി. വാജ്പേയിയുമായി അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിലെത്തിയപ്പോൾ കൂടിക്കാഴ്ച നടത്തി 2020 ജൂൺ 26 എ.ബി. വാജ്പേയി വത്തിക്കാനിലെത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കണ്ടു വത്തിക്കാനിൽ വെച്ച് 2021 ഒക്ടോബർ 30 ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കുരുപൊട്ടുന്നവർ ഒന്നു മാത്രം മനസ്സിലാക്കുക വാജ്പേയിക്ക് ശേഷം പിന്നീട് മാർപ്പാപ്പയെ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മാർപ്പാപ്പയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ലോകമിന്ന് അമിത പ്രാധാന്യമാണ് നൽകുന്നത് വത്തിക്കാന്റെ വാതിലുകൾ ഇന്ത്യയുടെ നേർക്ക് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വത്തിക്കാൻ ഇതിൽ സമുദായവും ജാതിയുമൊന്നും ചേർക്കരുത് ഇത് ലോക സഹോദര്യത്തിന്റെ പ്രത്യക്ഷ തെളിവുകൾ തന്നെയാണ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ എല്ലാവരും നന്ദി അറിയിക്കുന്നു മാർപ്പാപ്പയുടെ വരവിന് വേണ്ടി ഒരു സഭ കാത്തിരിക്കുന്നു പ്രത്യേകിച്ച് മലയാളികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്